നമസ്കാരം. ഒരു ജാതിമത സംഘടനാ നേതാവിന് അല്ലെങ്കിൽ ഒരു ജാതി സംഘടനാ നേതാവിന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെക്കാൾ ഇത്രത്തോളം വില കൽപ്പിച്ച് നൽകിയത് ഈ നാട്ടിൽ ആരാണ്? പറഞ്ഞു വരുന്നത്, ഈ അടുത്ത ദിവസം യു ഡി എഫ് നേതാക്കൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചെല്ലുന്നപ്പോൾ അദ്ദേഹം അവഗണിച്ചു, മുഖം തിരിച്ചു, വീട്ടിൽ കയറ്റിയില്ല. പരിഷ്കൃത കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഈ മാടമ്പിത്തരമൊക്കെ ഇപ്പോഴും ആരാണ് അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരം അഹങ്കാരങ്ങൾ, വീടിനു മുന്നിൽ ഒരാൾ വന്നാൽ, കാണാൻ വന്നാൽ കാണാൻ കൂട്ടാക്കാത്തൊരു മനോഭാവം എവിടത്തെ മര്യാദയാണ്? ഇത്രത്തോളം മര്യാദകേടും അവഗണനയും സഹിച്ച് എന്തുകൊണ്ട് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കാൻ പോകുന്ന നേതാക്കൾ ഇവരുടെ അരമനകളിൽ അല്ലെങ്കിൽ വീടുകളിൽ കയറിയിറങ്ങണം? ഇത്രമാത്രം അഹങ്കാരം നിങ്ങളോട് കാണിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ കാലിൽ പിടിക്കാൻ പിന്നെയും പിന്നെയും നടക്കുന്നു? നാല് വോട്ടിന് വേണ്ടിയാണ്. വ്യക്തിത്വം എന്നൊരു സാധനം നിങ്ങൾക്കുണ്ടോ? പി കെ കുഞ്ഞാലിക്കുട്ടിയോടും രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടുമാണ് ചോദ്യം. അദ്ദേഹം വെറുമൊരു ജാതി സംഘടനയുടെ നേതാവാണ്, അല്ലാതെ ഈ നാട്ടിൽ മറ്റാരുമല്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ ഇത്രത്തോളം അഹങ്കാരം? ഒരു സ്റ്റേറ്റിൽ ഭരണഘടനാപരമായി ഏറ്റവും വലിയ പദവി ഏതെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പദവിയാണ്. അതിന് താഴെ നിൽക്കൂ മറ്റേത് പദവി. ആ പദവിക്ക് മുകളിലായി എങ്ങനെയാണ് സുകുമാരൻ നായർ എത്തിപ്പെട്ടത്? ആരാണ് സുകുമാരൻ നായർക്ക് ഇത്രയും അഹങ്കാരം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്തത്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഈ നാട്ടിലെ സകലമാന സഭാ നേതാക്കളെയും അല്ലെങ്കിൽ മതസംഘടന നേതാക്കളെയും കാണാനായിട്ട് യു ഡി എഫ് നേതാക്കൾ പലരും പല പ്രദേശങ്ങളിൽ പോവുകയാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് മുതൽ തന്നെ അരമനകളിൽ പോയി കുഞ്ഞാലിക്കുട്ടി പല പിതാക്കന്മാരെയും കാണുന്നുണ്ട്. അതിന്റെ രാഷ്ട്രീയ വശമൊക്കെ നിൽക്കട്ടെ, അതിനെ പല രീതിയിൽ പരിഹസിക്കുകയോ അപഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരു മര്യാദയുടെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി ഒരാൾ വരുമ്പോൾ അയാളോട് എതിരഭിപ്രായമുണ്ടെങ്കിലും മര്യാദ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള തോന്നിയവസം കാണിക്കും? കാണാൻ സൗകര്യമില്ലത്രേ. സുകുമാരൻ നായർ ആരാണ് ഈ നാട്ടിൽ? എന്താണ് ഹേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആരോടാണ് നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേവലം ഒരു ജാതി സംഘടനയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഈ നാട്ടിലെ പോപ്പാണെന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾ ഇത് ആദ്യത്തെ തവണയല്ല കാണിക്കുന്നത്. മുമ്പ് സുരേഷ് ഗോപി എം പി ഇത്തരത്തിൽ പെരുന്നയിൽ വന്ന സന്ദർഭത്തിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിടത്തേക്ക് അദ്ദേഹം കയറി വന്നു എന്ന് കരുതി നിങ്ങൾ അധിക്ഷേപിച്ച് ഇറക്കിവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ളക്കെതിരെ നിങ്ങൾ ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് കെ എം മാണി തെറ്റുകാരനാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞപ്പോൾ നിങ്ങൾ ബാലകൃഷ്ണപിള്ളയല്ല അന്ന് പിന്തുണച്ചത്, നിങ്ങൾ പിന്തുണച്ചത് കെ എം മാണിയാണ്. അത്തരത്തിൽ പല ആവർത്തിയായി സുകുമാരൻ നായർ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരോടും ഇത്തരത്തിൽ മുഖം തിരിച്ച് മുഖത്തടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങളെ വളർത്തിയത് ആരാണ്? നിങ്ങളൊരു ജാതി സംഘടനയുടെ നേതാവാണെങ്കിൽ നിങ്ങൾ ആ പദവിയുടെ മാന്യത കാണിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ അവഹേളിച്ചിറക്കാൻ നിങ്ങൾക്ക് ആരാണ് ഈ നാട്ടിൽ അധികാരം തന്നിരിക്കുന്നത്? നിങ്ങളെ കാണാൻ വരുന്നത് അവരുടെ തെറ്റ്. പിന്നെ ഒരു മര്യാദയുടെ പേരിൽ ഒരു ജാതി സമുദായത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ എത്തരക്കാരോ ആയിക്കോട്ടെ, വളരെ മോശപ്പെട്ടവരാണെന്ന് തന്നെ ഇരുന്നോട്ടെ, നിങ്ങളുടെ വീട്ടുപടിക്കൽ വരുമ്പോൾ അവരെ കാണുക, അവരോട് സംസാരിക്കുക, അവരോടൊരു ആതിഥേയ മര്യാദ കാണിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മര്യാദയാണ് കാണിക്കുന്നത്. അത് കാണിക്കാത്ത നിങ്ങളെ എങ്ങനെയാണ് മനുഷ്യഗണത്തിൽ പെടുത്താൻ കഴിയുന്നത്? സുകുമാരൻ നായരെ ഈ രീതിയിലാക്കിയത് ഇവിടുത്തെ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ എടുത്ത് തോളിൽ വെച്ചതും തലയിൽ വെച്ചതെല്ലാം കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരോട് തന്നെയാണ് സുകുമാരൻ നായർ ഇപ്പോൾ ഈ ധാർഷ്ട്യം കാണിച്ചിരിക്കുന്നത്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതേ സമാന സാഹചര്യം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് കാണിച്ചാൽ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ഇത് കണ്ടോ? മാധ്യമപ്രവർത്തനത്തിൽ കാണിച്ചതിനെല്ലാം എന്തൊരു വിമർശനമായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു വലിയ വാർത്തയല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി കൽപ്പിക്കപ്പെടുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുകുമാരൻ നായരെ കാണാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് കാണാൻ സൗകര്യമില്ല, ഞാൻ എന്തോ വലിയ സംഭവമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ സുകുമാരൻ നായർ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചിരുന്നാൽ മതി. ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരും ഈ സ്റ്റേറ്റിനെ നയിക്കാൻ ആരാണോ ആ ചെയറിൽ വരുന്നത് അവർ തന്നെയാണ് ഉന്നത സ്ഥാനത്തുള്ളവർ. അല്ലാതെ ഭരണഘടനാപരമായ ഒരു പദവിയല്ല ഏതെങ്കിലും ഒരു ജാതി സംഘടനയുടെ ടോപ്പിലിരിക്കുന്ന കസേര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളെ വിമർശിക്കേണ്ടതായിരുന്നു. പക്ഷെ ആരും നിങ്ങളെ വിമർശിക്കുന്നില്ല.
കാര്യം അത്തരത്തിൽ പോലും പല കാര്യങ്ങളും അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിരുന്നാലും ആതിഥേയ മര്യാദ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ NSS പിടിച്ച് ഈ സംഘടനയുടെ മുകളിൽ ഇരുത്തിയിരിക്കുമ്പോൾ അതിന്റെ താഴെയുള്ളവർ ഒന്ന് ചിന്തിക്കുക, ഇത്തരം മനുഷ്യരാണോ നിങ്ങളുടെ സംഘടന നയിക്കാൻ ആവശ്യമെന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യമായി ഉയരേണ്ട സന്ദർഭമാണ്. അല്ലാതെ എന്ത് തോന്നിവാസവും ആരോട് എന്ത് ദാത്യവും ധിക്കാരവും കാണിക്കുന്നതാണ് വ്യക്തിത്വമായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ സംഘടനയുടെ തകർച്ചയുടെ തുടക്കമാണ് അതെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഏത് തരത്തിലുള്ള ആൾക്കാരുമായിക്കോട്ടെ, വീട്ടു പഠിക്കലോ അല്ലെങ്കിൽ സംഘടനയെ നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി? മുഖത്ത് നോക്കി മറുപടി പറയാൻ കഴിയില്ലേ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥലം വാങ്ങിക്കൊടുത്തത് സുകുമാരൻ നായരുടെ ഇടപെടലല്ല എന്ന് ആരും പറയില്ല. ആ നിലയ്ക്ക് കോൺഗ്രസ് നിങ്ങൾക്ക് പരിഗണന തന്നിരുന്നതാണ്. അന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിങ്ങൾ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഫലമായാണ് രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തെത്തിയത്. ആ രീതിയിൽ പരിഗണിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ, കൂടാതെ ആ മന്ത്രിസഭയിലെ മറ്റൊരു മുന്നണിയുടെ നേതാവായിരുന്ന മുസ്ലിം ലീഗിലെ നേതാവ് നിങ്ങളെ കാണാൻ വന്നപ്പോൾ കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിവിടുകയാണ്. ഇതിന്റെ രാഷ്ട്രീയം പറഞ്ഞു വരുന്നത് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനുള്ള ശ്രമം കോൺഗ്രസിനകത്ത് നടക്കുന്നു എന്നുള്ള ചർച്ചകൾ NSSന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിവിടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ രണ്ടുപേരെയും ഇരുത്തി വേണം അത് പറയാനായിട്ട്. അവിടെയാണ് ആർജവം കാണിക്കേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളെ കാണില്ല, എനിക്ക് ആരെയും കാണാൻ സൗകര്യമില്ല, നിങ്ങളൊക്കെ എന്റെ വീട്ടിലെ ജോലിക്കാരാണെന്നുള്ള തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ തെറ്റ് തന്നെയാണ്. അത് മുഖത്ത് നോക്കി പറയാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിലോ ആ സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് ആർജവം വേണം. അല്ലാതെ ഒരാൾ എന്ത് കാണിച്ചാലും അത് ശരിയാണ്, അത് കൈകൊട്ടിപ്പാടുമ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്ന ആൾക്കൊരു തോന്നൽ വരും, ഞാനാണ് ഈ ലോകത്തിലെ വലിയൊരു വ്യക്തി എന്നുള്ള കാര്യം. വെറും തെറ്റാണ്. സുകുമാരൻ നായരെ കാണിക്കുന്ന അബദ്ധങ്ങളെല്ലാം ആ സംഘടനയെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പിടിവാശിയും നിങ്ങളുടെ ഹുങ്കും നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ ദാസ്യവും കൊണ്ട് എന്താണ് NSS എന്ന സംഘടനയ്ക്ക് ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന കോട്ടമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലയിടത്തും പ്രഖ്യാപനം നടത്തി, സമദൂരമാണ്, NSS പറയുന്ന രീതിയിൽ തന്നെ വോട്ടുകൾ പോൾ ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വന്നു, നിങ്ങളുടെ പ്രഖ്യാപനം അപ്പാടെ പാളി, നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു പ്രഖ്യാപനം നടത്തി കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കണമെന്ന്. 100,000 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചത്. അവിടെയും അപ്പോൾ നിങ്ങളുടെ പ്രഖ്യാപനം അപ്പാടെ പാളിയ ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ മാഷേ? നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ഓർമ്മ സുകുമാരൻ നായർക്ക് വേണം. സുകുമാരൻ നായർ വിമർശനത്തിന് അതീതനൊന്നുമല്ല, സുകുമാരൻ നായരും വിമർശന വിധേയൻ തന്നെയാണ്. അല്ലാതെ ഞാൻ NSS സംഘടനയുടെ ടോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ ആരും സംസാരിക്കാൻ പാടില്ല, എനിക്കിഷ്ടമുള്ളവരെ ഇവിടെ വരാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ സുകുമാരൻ നായരോട് വിനയത്തോടെ തന്നെ പറയട്ടെ, അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി.